കളരിപ്പയറ്റ് ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്ന ഒരു കലാരൂപം ഇന്ന് പലപ്പോഴും പലർക്കും പുച്ഛമാണ്. അല്ലെങ്കിൽ പലർക്കും കളരിപ്പയറ്റിനോടോ മർമ്മ ചികിത്സയോ അല്ലെങ്കിൽ മർമ്മ പ്രയോഗങ്ങളോടോ പഴയ രീതിയിലുള്ള ഒരു സമീപനമല്ല ഉള്ളത്, ഏറെക്കുറെ മാറിയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ അതിന് ഏറെക്കുറെ കാരണമായിട്ടുണ്ടായിരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ വഴി കളരിപ്പയറ്റിൻ്റെ പല ടെക്നിക്സുകളോ അല്ലെങ്കിൽ കളരിപ്പയറ്റ് കുറേ കൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നതാണ്. അപ്പോൾ ഇറങ്ങിച്ചെന്നതിലുണ്ടായ ചില അപാകതകളാണ് കളരിപ്പയറ്റിൻ്റെ വാല്യൂ അല്പം ഇടിയാനുള്ള കാരണം. കാരണമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ വീക്ഷണമാണ്, ഞാനിപ്പോൾ പറയുന്ന മൊത്തത്തിലല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് തികച്ചും വ്യക്തിപരമായ എൻ്റെ വീക്ഷണമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, പല മാർഷ്യൽ ആർട്സും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് കളരിപ്പയറ്റിനെ വിമർശിക്കുന്നുണ്ട്. ഇതുമായിട്ട് MMA ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കരാട്ടേക്കാരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും പലരും കാണുന്ന കളരിപ്പയറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കളരിപ്പയറ്റിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്റ്റേജിലൊക്കെ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ തനതായ രീതിയിലൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും സംഭവിക്കുന്നത് ഇതാണ്. ഉദാഹരണത്തിന് ഒരു സ്റ്റേജ് പ്രോഗ്രാം, ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഒരു കളരിയിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കൂ എന്നിരിക്കട്ടെ, 20 പേർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്ത എത്ര കുട്ടികളുണ്ടാകും, അതായത് അരങ്ങേറ്റം കഴിഞ്ഞ് എല്ലാം പഠിച്ച് കഴിഞ്ഞ എത്ര കുട്ടികളുണ്ടാകും? വളരെ കുറവാണ്. കൃത്യമായിട്ട് അത് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. കരാട്ടയെ, ഗുംഫു അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു മാർഷ്യൽ ആർട്സ് ആയാലും അത് ഓരോ ഗ്രേഡുണ്ട്. വൈറ്റ് ബെൽറ്റ്, യെല്ലോ ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ, ഓരോ ബെൽറ്റ് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ ഓരോ ഡാൻസ് കൃത്യമായിട്ട് നമ്മളൊരു ഗ്രേഡ് നൽകാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു ചെറിയ കുട്ടി, അതായത് കരാട്ടെ ക്ലാസ്സിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു മറ്റൊരു മാർഷ്യൽ ആർട്സിനോ പോയാൽ, ഒരാഴ്ച പഠിച്ച കുട്ടി, ഒരു മാസം പഠിച്ച ഒരു കുട്ടി വന്നു നിന്നിട്ട് ഒരു അഭ്യാസ പ്രകടനം കാണിച്ചതിന് ശേഷം നമ്മളത് കണ്ട് ഇത്രയേ ഉള്ളൂടെ കരാട്ടെ, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുന്നതാണോ കരാട്ടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ അവർ ഉടനെ മറുപടി പറയും, ഈ കുട്ടിയാണെങ്കിൽ ഇത്ര ആയതേ ഉള്ളൂ, ഇന്ന ലെവൽ വരെ പോകാനുണ്ട്. അല്ലെങ്കിൽ പറയും, ഇയാൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഗ്രേഡ് ലെവലില്ല. അപ്പോൾ പലപ്പോഴും ഈ ഗ്രേഡ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടി ബേസാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ് അല്ലെങ്കിൽ ഈ നല്ല റേഞ്ചായ കുട്ടിയാണ് എന്നൊക്കെ ചിലപ്പോൾ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കളരിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്നു, കളരിയിൽ വന്ന ഒരു മാസമായ കുട്ടി മുതൽ വർഷങ്ങളോളം നിൽക്കുന്ന കുട്ടികൾ വരെ കാണും, അരങ്ങേറ്റം കംപ്ലീറ്റ് ആയ കുട്ടി മുതൽ വല്ലപ്പോഴും ഒരു ക്ലാസ്സിൽ വരുന്ന കുട്ടി വരെ കാണും, മാസത്തിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി കാണും, പ്രാക്ടീസ് ഇല്ലാത്ത കുട്ടികൾ കാണും. ഇവരെല്ലാവരും ഉൾപ്പെടെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ചെയ്യുന്നത്. ചിലപ്പോൾ 5-6 മാസം പഠിച്ച ഒരു കുട്ടിയായിരിക്കും കാണുന്നത്. ചിലപ്പോൾ നല്ല രീതിയിൽ കൈ തെളിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല, കറക്റ്റ് കൈയും മെയ്യും അല്ലെങ്കിൽ കണ്ണും എല്ലാം ഒരേ സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ഒരുപാട് പ്രയോഗങ്ങളും രീതികളൊക്കെ ഉണ്ട്, അതൊന്നും കൃത്യമായിട്ട് ആകാത്ത രീതിയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആ പഠന സമയത്ത് കൈ വീശി അടിച്ചായിരിക്കും പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്, കാരണം എതിരാളി, അതായത് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനും തടുക്കാനും എല്ലാത്തിനും പാകമാകുന്ന രീതിയിൽ കൈ വീശി അടിച്ച് പഠിക്കും. പക്ഷേ ഇതെല്ലാം തിരുത്തപ്പെടുന്നത്, ഇതെല്ലാം മാറപ്പെടുന്നത് എപ്പോഴാണ്? അരങ്ങേറ്റമെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളോട് പോകുമ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെയല്ല അടിക്കുന്നത്, ഇത് എതിരാളി ബ്ലോക്ക് ചെയ്യും, അടിക്കേണ്ട രീതിയുണ്ട്, ചെറിയ രീതിയിലുള്ള പ്രയോഗങ്ങളായിരിക്കും വരണത്. ഞാൻ പല വീഡിയോസിൽ അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചില രീതിയിലൊക്കെയാണ് കൈ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പഞ്ചേ നമുക്ക് ചെയ്യാനുള്ളൂ, കാല് ഈ ലെവലിലേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ കുറച്ച് റൂൾസ് പറയും, കാലുകളുടെ ക്രമീകരണം ഇങ്ങനെയായിരിക്കണം എന്നുള്ള കുറേ തിരുത്തലുകൾ വരും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ വവ്വൽ സൗണ്ട് എന്ന് പഠിക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ പഠിക്കും AEIOU വവ്വൽസ് എന്ന് പഠിക്കും, ഇല്ലേ? പക്ഷേ അതിൻ്റെ ഹൈ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ ഇപ്പോഴും പലർക്കും AEIOU വവ്വൽ സൗണ്ട്സ്, ഓക്കെ, അതിൻ്റെ ഉപരിപഠനം എന്ന രീതിയിൽ പോകുമ്പോൾ ഈ കാണുന്ന ലെറ്റേഴ്സ് അല്ല പ്രൊണൗൺസ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ചെറിയ ക്ലാസ്സിലെ പഠിച്ചതിലെ പാടെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതിയിലോട്ട് പഠനം മാറുന്നു. ഇതുപോലെ കളരിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ, ഉപരിപഠനം എന്ന രീതിയിൽ പോകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ ചെറിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അഭ്യാസം കണ്ടതിന് ശേഷം ഇത്രയേ ഉള്ളൂ കളരി, കളരി ഒരു ഡാൻസ് കളിക്കുന്നത് പോലെയാണ്, കളരി ഇത്രയേ ഉള്ളൂ, ടെക്നിക്ക് ഇതാണോ, ലോക്ക് ഇതാണോ, ഇങ്ങനെയാണോ എന്ന് വിമർശിക്കുന്നവരാണ് ഇന്ന് അധികവും. കാരണം അവർ കണ്ടിട്ടുള്ള കളരികൾ പലപ്പോഴും അതാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ. ഈ ലോക്ക്ഡൗൺ സമയത്തും അല്ലാതെ ഒരുപാട് എന്താണ് യൂട്യൂബ് ചാനലുകൾ കൂണുപോലെ മുളച്ചിട്ടുണ്ട്. മഴയത്ത് കുമ്മള വരുന്നത് പോലെ ഒരുപാട്, എൻ്റെതുൾപ്പെടെ ഞാനും അതുപോലെ, ഞാനും ലോക്ക്ഡൗണിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്, ഞാൻ ഉൾപ്പെടെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണോ കളരി? ഞാൻ ചെയ്യുന്നത് ഉൾപ്പെടെ ഞാൻ എന്നെ തന്നെ പറയുകയാണ്, നമ്മൾ ചെയ്യുന്നതല്ല കളരി, ഇതിനും വലിയ അഭ്യാസ പ്രകടനങ്ങളുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് അത്യാവശ്യം ഒരു 4-5 അതിലധികം ഗുരുക്കന്മാരുണ്ട്, അതിലധികം ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ അഭ്യസിച്ചുള്ള ഒരു ഗുരുവിന് പോലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. അവർക്കാർക്കും യൂട്യൂബ് ചാനലില്ല,
അതുകൊണ്ട് തന്നെ അറിയപ്പെടാത്ത എൻ്റെ ഗുരുക്കന്മാരെ പോലെ എത്രയോ ഗുരുക്കന്മാരുണ്ട്. വട്ടൈതിരപ്പ് സമ്പ്രദായം, കഠിനയോഗ, അല്ലെങ്കിൽ ഹനുമാനംഗം, ഇങ്ങനെയൊക്കെയുള്ള എത്രയെത്രയോ സമ്പ്രദായങ്ങളുണ്ട്. അതിലെത്ര സമ്പ്രദായത്തിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര സമ്പ്രദായങ്ങളെക്കുറിച്ച് നമുക്കറിയാം, എത്ര സമ്പ്രദായങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പലപ്പോഴും നമുക്കറിയാവുന്ന വടക്കൻ, തെക്കൻ, മധ്യ കേരളം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സമ്പ്രദായങ്ങൾ, അതിൻ്റേതായിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന പ്രകടനങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ചെറിയ വീഡിയോസ്, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും കളരിയെ എപ്പോഴും വിലയിരുത്തുന്നത്. തച്ചോളിയോദയനം ഇതുപോലുള്ള വലിയ വലിയ അഭ്യാസികളുമെല്ലാം എത്രയോ അറിവുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1% പോലും അറിവ് ഇന്ന് ഉള്ള പല ആൾക്കാർക്കും, ഞാനുൾപ്പെടെയുള്ള പല ആൾക്കാർക്കും ഇല്ല, അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വച്ചിട്ട് ഇനിയും നേടാൻ ഒരുപാട് ഇരിക്കേ. പലപ്പോഴും കളരി പഠിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാലത്തും പഠിച്ചാൽ തീരാത്ത അത്രയും വിദ്യ കളരിയിലുണ്ട്, ഒരു കാലത്തും ഒരു പുരുഷായുസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും തീരാത്ത അത്രയും വിദ്യ കളരിപ്പയറ്റിലുണ്ട് എന്ന് ഞാനുൾപ്പെടെയുള്ള എല്ലാ ഗുരുക്കന്മാരും എല്ലാവരും പറയേ. ആ ഒരു സമുദ്രത്തിലെ ജലം കൈക്കുമ്പിളിലെടുത്തതിന് ശേഷം ഇതാണ് സമുദ്രമെന്ന് പറയുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഇന്നത്തെ കളരി കണ്ട് എല്ലാവരും വിലയിരുത്തുന്നതാണ്. ഓരോ അഭ്യാസങ്ങളും ഞാനും ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു, ഞാനും വ്യത്യസ്ത സമ്പ്രദായങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അനുഭവത്തിലൂടെ, ചിലപ്പോൾ മറ്റു ഗുരുക്കന്മാരുടെ അടുത്ത് പോയി തന്നെ പഠിക്കണമെന്നില്ല, കൃത്യമായ പരിശീലനത്തിലൂടെ കാലം അവർക്ക് പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഗുരുക്കന്മാരായിരിക്കാം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ കുറച്ചുകൂടെ ചെത്തിമിനിക്ക് മൂർച്ചപ്പെടുത്താൻ സാധിച്ചേക്കാം. ഇങ്ങനെ ഓരോ വ്യക്തിയും മരണം വരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ആയോധന കലയാണ് കളരി. അതിൻ്റെ ഒരു ഭാഗം മാത്രം സ്റ്റേജ് പ്രോഗ്രാമിൽ കാണിക്കുന്ന കുറച്ച് അഭ്യാസങ്ങൾ, കുറച്ച് വീഡിയോസിൽ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇതാണ് കളരി ഇത്രയേ ഉള്ളൂ എന്ന് വിലയിരുത്തുക എന്ന് പറയുന്നത് തികച്ചും എന്താണ് അത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനെല്ലാത്തിനും മറ്റൊരു ലെവലിൽ ഒരുപാട് അറിവുകൾ പല ഗുരുക്കന്മാരെടുത്തുണ്ട്. അത് മറ്റൊരാളുടെ മുന്നിൽ പോലും പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ ഗുരുക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോയിൽ പ്രദർശിപ്പിക്കുമോ, ഒരു പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുമോ? ഇല്ല. അതൊക്കെ അനുഭവിച്ച് അറിയേണ്ട ഒന്നാണ്. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ വീഡിയോസ് കാണുന്ന പലർക്കും ഈ കാര്യം അറിയാം, ചിലർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനും പറ്റണമെന്നില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പലപ്പോഴും എൻ്റേത് ഉൾപ്പെടെയുള്ള പല ചാനലുകളിലും വരുന്ന ഒരു കമൻ്റാണ്, MMA വൈറ്റിനോട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റേ മാർഷൽ ആർട്സിൻ്റെ പേര് കണ്ട് അവരോട് പോയി കഴിഞ്ഞാൽ കളരിയുടെ സ്ഥിതി എന്താകും? കളരിയുടെ സ്ഥിതി ഒന്നുമല്ല, ഇതിനെല്ലാത്തിനും അപ്പുറത്ത് മറ്റ് ലെവലിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കളരിയുടെ തലങ്ങളുണ്ട്. വെറും അഭ്യാസം മാത്രമല്ല കളരിപ്പയറ്റ് എന്ന് പറയുന്നത്, വെറും ഒരു അഭ്യാസത്തിൽ ഒതുങ്ങുന്നതല്ല. പണ്ട് ഗുരുകുല സമ്പ്രദായ പ്രകാരം ഗുരുവിൻ്റെ കീഴിൽ വർഷങ്ങളോളം പഠിച്ച് കളരിയും അതിനോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രങ്ങളും ആയോധന കലകളോടൊപ്പം തന്നെ മർമ്മശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളും എല്ലാം പഠിച്ചു വരുന്ന ഒരു കുട്ടി കളരി അഭ്യാസിയായിട്ട് മാറുമ്പോഴത്തേക്കും വെറും ഡിഫൻഡും ഒഫൻസും മാത്രമല്ല പഠിക്കുക, ബ്ലോക്ക് ചെയ്യാനും തിരിച്ച് അറ്റാക്ക് ചെയ്യാനും മാത്രമല്ല പഠിക്കുന്നത്, അതിൻ്റെ കൂടെ കുറേ ധാർമ്മിക മൂല്യങ്ങളുണ്ടാകും. കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, മറ്റൊരിക്കൽ പിന്നീട് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ വിശദീകരിക്കാം. ചുരുക്കി